തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമതശല്യത്തിൽ കോൺഗ്രസ് പൊറുതിമുട്ടുകയാണ്. കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ അന്ത്യശാസനങ്ങൾ കാറ്റിൽ പറത്തി വിമതർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. അതിനിടെ കൂനിൽമേൽ കുരു പോലെ ലീഗും കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്തെത്തി. ലീഗ് കൂടെയില്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യും എന്നായിരുന്നു പണക്കാട് ഹൈദരലിയുടെ ചോദ്യം. കലങ്ങുന്ന കോൺഗ്രസും അന്തഛിദ്രം മൂർച്ഛിക്കുന്ന യു ഡി എഫും ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ്. പൊട്ടിത്തെറിക്ക് കാരണം തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയോ? ആദ്യഘട്ടത്തിലേക്ക് ന്യൂസ് ആൻഡ് വ്യൂസിൽ ജോൺ തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം ഭാസുരേന്ദ്ര ബാബു, ഒപ്പം ബി ആർ എം ഷഫീർ എന്നിവർ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജോൺ തോമസിലേക്ക്. ശ്രീ ജോൺ തോമസ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഒരുപക്ഷെ എല്ലാ പാർട്ടികളും ചില പ്രശ്നങ്ങൾ സാമൂഹികവും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും, പക്ഷേ യു ഡി എഫിൽ നടക്കുന്നത് മനസ്സിലാക്കി തരുന്നത് എന്ത്? ആദ്യം നമുക്ക് ഇതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് തീയതി വൈകിപ്പിക്കാൻ ആദ്യം ശ്രമിച്ചത് ഇതിൻ്റെയൊക്കെ തിരിച്ചടിക്ക് തുടക്കമാണോ? കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ പിഴവ് ഇതിൽ കാണാനാകുമോ? സമഗ്രമായൊരു ചിത്രത്തിലേക്ക് തുടങ്ങി വച്ചാൽ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റം അല്ലെ ദീർഘിപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമം എന്നതിനേക്കാൾ ഉപരി അതിനു മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള ചില അകൽച്ചകൾ തുടങ്ങിയിരുന്നു. അത് ആരംഭിച്ചത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് യു ഡി എഫിൻ്റെ ഏകോപന സമിതിയും തുടർന്ന് ഉപസമിതിയും ചേർന്ന് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ പുതുതായി രൂപീകരിക്കണം, അല്ലെങ്കിൽ സംവരണം എങ്ങനെയാണ് തുടരേണ്ടത് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി. അവസാനം കോൺഗ്രസിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. കാരണം ഇനി സംവരണ വാർഡുകളിൽ മാറ്റങ്ങളൊന്നും വേണ്ട, അത് നിലനിർത്താം. പക്ഷേ ലീഗ് ആവശ്യപ്പെട്ടിരുന്നതാണ് മലപ്പുറം കോർപ്പറേഷൻ രൂപീകരണം, അതിന് സാധിക്കാതെ വരികയും അവസാനം കണ്ണൂർ കോർപ്പറേഷൻ എന്ന കോൺഗ്രസിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇവിടം തൊട്ടൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അകൽച്ച തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരുന്നു. അവസാനം അത് വന്നു നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തെ 20-ലേറെ പഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്ന തർക്കം, കണ്ണൂരിലുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ, അതുപോലെ പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായുള്ള തർക്കങ്ങളിലൊക്കെ അത് എത്തപ്പെട്ടിട്ടുണ്ട്. അത് ലീഗ് മാത്രമല്ല, കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ലീഗിന് കോൺഗ്രസ് നേതൃത്വത്തിന് ചില വിഷയങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്ന് ഇപ്പോൾ ഒരു നമ്മൾ മാധ്യമങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് യു ഡി എഫിനെ ഒരു വിമത ശല്യം വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നാണ്. പുതുതായി രൂപീകരിക്കപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം ആദ്യം ആര് നേടും? ലീഗ് നേടുമോ അതോ കോൺഗ്രസ് നേടുമോ എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. അവിടുത്തെ നേതൃത്വം ഇടതുമുന്നണിയുമായിട്ടുള്ള മത്സരത്തേക്കാൾ ഉപരി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ അവിടെ ഒരു വലിയ പഞ്ചായത്തിൽ വലിയൊരു ചേരി രൂപപ്പെട്ടിരിക്കുകയാണ്. അവർക്കേറിയൊക്കെ നടപടി വന്നിട്ടുണ്ട്. പിന്നീട് നേരത്തെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയെ സംബന്ധിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കുറച്ചുകൂടി നീട്ടിക്കിട്ടണം എന്നൊരാഗ്രഹം ലീഗ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം സ്വാഭാവികമായി നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ചില നീക്കങ്ങൾ നടത്തുകയും അവസാനം ഒരു കോംപ്രമൈസിലേക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം മുഖ്യമന്ത്രി യു ഡി എഫ് യോഗത്തിൽ ഒരു ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അവസാനം അത് തീരുമാനിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് വന്നപ്പോൾ അവസാനം അത് 2-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് നടത്താനായി തീരുമാനിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഇവർക്ക് പ്രശ്നങ്ങൾ പരസ്പരമുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനുള്ള ചില അസൗകര്യങ്ങൾ ഉണ്ടായി കാണാം. അതൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കാണുന്ന പൊതുവായ വിഷയം. ജോൺ, അതായത് കണ്ണൂർ മലപ്പുറത്ത് 24 പഞ്ചായത്തുകളിലാണ് ലീഗും കോൺഗ്രസും തമ്മിൽ എതിരെതിരായി മത്സരിക്കുന്നത്. ഒറ്റയെടുത്തും മലപ്പുറത്തിന് പുറത്ത് ഒറ്റയെടുത്തും കോൺഗ്രസും ലീഗും തമ്മിൽ യോജിച്ച് മത്സരിക്കുന്നില്ല. ഒരുപക്ഷേ ഇത് ഇനി നമുക്കതിൻ്റെ ഒരു ഹാർഡ് പൊളിറ്റിക്സിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു. അതായത് ലീഗ് മായുള്ള കൂട്ടുകെട്ടാണ് കോൺഗ്രസിനെ മലപ്പുറത്തിന് പുറത്ത് തോൽപ്പിക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കാരണമാകുന്നത് എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ അടിത്തട്ടിലുണ്ടോ? അല്ലെങ്കിൽ അത്തരം ചില സൂചനകൾ ഈ അടിത്തട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വളരെ ഗൗരവമല്ലേ അത്? മലബാർ മേഖലയിൽ പൊതുവേ നമ്മൾ എത്രയൊക്കെ പറഞ്ഞിരുന്നാൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വളരെ വർഷങ്ങളായി തന്നെ ചില അകൽച്ചകൾ നിലവിലുണ്ട്. നമ്മൾ ആ നിലമ്പൂർ മേഖലയിലൊക്കെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന മത്സരം കോൺഗ്രസും ലീഗും തമ്മിലാണ്.
അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിരുന്നാൽ ഒരു വിധത്തിലും കോൺഗ്രസിനെ വളരാൻ അവിടുത്തെ ലീഗ് നേതൃത്വം സമ്മതിക്കാറില്ല, തിരിച്ച് കോൺഗ്രസും സമ്മതിക്കാറില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പിട്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വളരെ മുമ്പ് തന്നെ അവിടെ ലീഗും കോൺഗ്രസും മലപ്പുറം മേഖലയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി യു ഡി എഫ് നേതൃത്വം പലവിധത്തിൽ ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു, യു ഡി എഫ് നേതൃത്വം അതിനെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും വിജയിക്കാത്ത ഒരു സാഹചര്യം വന്നു. അവസാനം ലീഗ് നേതൃത്വവും കോൺഗ്രസും തമ്മിൽ ഒരാഴ്ച മുമ്പ് കെ പി സി ആസ്ഥാനത്ത് നടത്തിയ ചർച്ചയിൽ അവസാനം അവർ കണക്ക് കൂട്ടിയത് 15 പഞ്ചായത്തുകളിലെങ്കിലും ഒരു പരസ്പരം സൗഹൃദ മത്സരം നടത്തേണ്ടി വരും എന്നാണ്. പക്ഷേ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആ എണ്ണം 24 പഞ്ചായത്തുകളിലേക്ക് എത്തപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലീഗും കോൺഗ്രസും തമ്മിൽ നിൽക്കുന്ന ഒരു അകൽച്ചയുണ്ട്. ആ അകൽച്ചയുടെ ബഹിർസ്ഫുരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്നിരിക്കുന്ന പരസ്പര സൗഹൃദ മത്സരം എന്ന പേരിലുള്ള ശക്തമായ മത്സരം. അതാണ്, അതായത് കെ പി സി സിയുടെ നിർദ്ദേശം, നേരത്തെ ഇപ്പോൾ ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സിയുടെ നിർദ്ദേശം ഡി സി സികൾ പാലിക്കുന്നതിൽ പോലും ഒരു വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ഇത്തരത്തിൽ വിമത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതൊന്നും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇവിടെ ചില പുതിയ മാനങ്ങൾ എത്തുന്നു. നോക്കൂ, കെ പി സി സി ഡി സി സിക്ക് നൽകിയ നിർദ്ദേശം അത് വ്യക്തിവൈരാഗ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഡി സി സി കണ്ണൂർ ഡി സി സി സുരേന്ദ്രൻ രാകേഷിനെതിരെ എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഇത് ബാധിക്കുന്നു എന്നത് നിസ്സാരമായൊരു പ്രശ്നമാണോ? തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയോ പരാജയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു സംഘടനാപരമായി കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും ഇത് സംഘടനാപരമായി മാത്രമല്ല, യു ഡി എഫിൽ കോൺഗ്രസിനെ മാത്രമല്ല, യു ഡി എഫിൽ തന്നെ ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാര്യം യു ഡി എഫിലെ പ്രമുഖ കക്ഷികളാണ്, ഘടകകക്ഷികളാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും. ഈ ഇവർക്ക് ശക്തിയുള്ള 2-3 ജില്ലകളിൽ തന്നെ കോൺഗ്രസുമായി ഒരു സൗഹൃദ മത്സരത്തിന് സാഹചര്യം ഒരുങ്ങി എന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ്. യു ഡി എഫ് എന്താണ് ഇത്രയും നാൾ പറഞ്ഞത്? ഞങ്ങൾ കെട്ടുറപ്പുള്ള ഒരു മുന്നണി. പക്ഷേ ആ കെട്ടുറപ്പുള്ള മുന്നണി എന്ന അവരുടെ വാഗ്ദാനം, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്ന ആ ഒരു ഉറപ്പ് ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ തദ്ദേശ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കാണുന്നത്. ഇതിന് ഒരുപക്ഷേ ഇതിന് കാരണം അമിതമായ വിശ്വാസം. ഇനി ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം എന്നൊക്കെ അമിതമായ ഒരു വിശ്വാസം യു ഡി എഫിനകത്തുണ്ട്. ഈ വിശ്വാസം കൂടി വന്നതോടുകൂടി ഞങ്ങൾക്കെല്ലാം സ്ഥാനങ്ങൾ വേണം എന്നൊരു തോന്നൽ ഒരുപക്ഷേ മുന്നണിക്കകത്തുള്ള ആളുകൾക്കൊക്കെ തോന്നിക്കാണാം. ഈ തോന്നലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ആരാണ് മേധാവി, ലീഗാണോ അതോ ഈ ഓരോ ജില്ലകളും ഓരോരുത്തരായിട്ട്, ഈ കോട്ടയം ഇടുക്കി മേഖലകളിലൊക്കെ മാണി ഗ്രൂപ്പാണോ കോൺഗ്രസ് ആണോ വലുത്, മലപ്പുറം കോഴിക്കോട് മേഖലകളിൽ കോൺഗ്രസ് ആണോ അതോ ലീഗാണോ വലുത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടങ്ങളിലെല്ലാം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന അകൽച്ച കൂടുതൽ രൂക്ഷമാകും എന്ന് തന്നെയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നത്തെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം പറയുന്ന വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇക്കാര്യം മുന്നണിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷഫീറിലേക്ക് പോയാൽ, ഷഫീർ, ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിഷ്പക്ഷമായൊരു നിരീക്ഷണം ഒരു മാധ്യമ ലോകത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ജോൺ നൽകുകയായിരുന്നു. അതായത് ഏകദേശം ഒരു ചിത്രം, കോൺഗ്രസ് എന്നാൽ നേതാക്കന്മാരുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമായി മാറിയോ? യു ഡി എഫ് എന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം എവിടെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ചോദ്യം കോൺഗ്രസ് വളരെ ഗൗരവമായി കാണണം. അതായത് താഴെത്തട്ടിൽ അണികളിൽ നിങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയോ ചിതലരിച്ചിരിക്കുന്നു, ഇതാണ് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു പ്രശ്നമില്ല. ജോണേട്ടൻ എന്ത് നിരീക്ഷണത്തിലാണ് ഇത് പറയുന്നത് എനിക്ക് പറയില്ല. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ് ഭാഗം കേരളത്തിലെ പരിചയപ്പെടുത്തിയ ഒരു മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. 21,817 ജനപ്രതിനിധികളെയാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ 21,817 ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ മുന്നണിക്കകത്തുനിന്നുകൊണ്ട് അതിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത തരത്തിൽ പരമാവധി നീതി പുലർത്തിക്കൊണ്ട് ഒരു വലിയേറ്റ മനോഭാവം കാണിക്കാതെ ഘടകകക്ഷികളോട് നീതി പുലർത്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എന്നാൽ ജോണേട്ടൻ പറഞ്ഞതുപോലെ 1-2 സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല, അറിയാലോ. ആ മലപ്പുറം ജില്ലയിലെ ഏകദേശം 100 കൂടുതൽ പഞ്ചായത്തുകളുള്ള മലപ്പുറം ജില്ലയിൽ 25 താഴെ
പിന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് സൗഹൃദ മത്സരം. കോട്ടയം ജില്ലയിൽ അഞ്ചിൽ താഴെ പഞ്ചായത്തുകളിൽ മാത്രമാണ് സൗഹൃദ മത്സരം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സൗഹൃദ മത്സരം പിന്നെ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ സൗഹൃദ മത്സരത്തിന്റെ മത്സര രീതികൾക്ക് പോലും അതായത് ഉമ്മൻചാണ്ടി, നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രചരണം തുടങ്ങുന്ന ഘട്ടത്തിൽ പറയുന്നു വിമത ശല്യത്തിനെതിരെ ശക്തമായ അതല്ല ഗതികേടല്ല. ഐക്യ ജനാധിപത്യ അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പൊതുവായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവിധ ചാനലുകൾ പറഞ്ഞതുപോലെ സർവേ റിപ്പോർട്ടുകൾ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു വാർഡിൽ തന്നെ 5-6 ആളുകൾ മത്സരിക്കാൻ യോഗ്യതയും കഴിവും മാനദണ്ഡവും ഉള്ള ആളുകളുണ്ട്. അതിൽ നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിൽ അവകാശങ്ങളെയും അഭിപ്രായങ്ങളെയും അടിച്ചമർത്തുന്ന പ്രസ്ഥാനമല്ല. ഒരു വാർഡിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു 4 ആളുകൾക്ക് പിന്നെ മത്സരിക്കാൻ അവസരം കിട്ടാതാകുമ്പോൾ അവരാരെങ്കിലും റിബലായാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. ഒരു കാര്യം പ്രസിഡന്റിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന ഒറ്റപ്പെട്ട സംഭവം കേരളം കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ KPC പ്രസിഡന്റ് ഓഫീസ് ഉപരോധിച്ച സംഭവത്തെ അങ്ങനെയല്ല കാണേണ്ടത്. മുക്കുന്നിമല തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന പ്രകൃതി സംരക്ഷകർ ഉയർത്തിക്കാണിക്കുന്ന മുക്കുന്നിമലയിൽ അഴിമതി ആരോപണങ്ങളും വിജിലൻസ് റിപ്പോർട്ടുകളും പുറത്തു വന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാഗേഷിനെ അദ്ദേഹത്തിന്റെ തൽക്കാലം ശ്രീ VM സുധീരൻ കേരളത്തിലെ KPC പ്രസിഡന്റ് പറഞ്ഞു പിന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണം, മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കോറി ലോബികളെയും വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ KPC ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയാൽ ആ സമരത്തിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് ഇന്നലത്തോടുകൂടി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് സീറ്റിന് വേണ്ടിയിട്ടല്ല. അവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് പ്രകൃതി സംരക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യം. ആ മൂല്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ആ നിലപാടെടുത്തത്. അഴിമതിക്കെതിരായിരുന്നു മുക്കുന്നിമലയിലെ സമരത്തിനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട്. അതിനെ ഗ്രൂപ്പായിട്ട് ആ നിലപാട് നിങ്ങളുടെ സംഘടനാ സംവിധാനം പോലും താങ്ങുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇടങ്ങൾ എഴുതി വെച്ചോ, കൈരളി ടിവിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ പറഞ്ഞുക, ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 4.5 കൊല്ലത്തെ രാഷ്ട്രീയത്തിന്റെയും 4.5 കൊല്ലത്തിന്റെ ഭരണത്തിന്റെയും വിലയിരുത്തലായി തീരും. ഇടതുപക്ഷത്തിന് അങ്ങനെ ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തിൽ പ്രശ്നമില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിഹാസ തുല്യമായ സമരങ്ങൾ നടന്ന പുന്നപ്ര വയലാർ, ആ വയലാറിലെ ഏകദേശം 17 സീറ്റുകളിൽ CPM തമ്മിൽ മത്സര ഇല്ല എന്ന് പറയാൻ പറ്റുമോ? CPM തമ്മിൽ മത്സര. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ഈ കൈരളി സ്റ്റുഡിയോ ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെല്ലനാട് മാണിക്കൽ പഞ്ചായത്തുകളിൽ CPM തമ്മിൽ പരസ്പരം കടിച്ചു കയറിക്കൊണ്ട മത്സരമാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മുന്നണിയിലും ജനാധിപത്യത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിനെയൊന്നും പർവ്വതീകരിക്കേണ്ട ഒരു പ്രശ്നവും കേരളത്തിൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഒരു ഭരണ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഒരു ഭരണവർഗ പാർട്ടി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിനെയൊക്കെ, അല്ലെങ്കിൽ അത്തരം ഒരു പാർട്ടിയും വിപ്ലവ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ വിപ്ലവ പാർട്ടി പോലും അധികാരത്തിൻ്റെ മേഖലകളിൽ ഇത്തരത്തിൽ ഭിന്നമാകുന്നു, സ്വാഭാവികമാണ് ഞങ്ങൾ കോൺഗ്രസ് എന്ന ഷഫീറിൻ്റെ വിമർശനത്തിന് എത്രത്തോളം അടിസ്ഥാനമുണ്ട്? അല്ല, അതിനകത്ത് ഈ പ്രാദേശികമായി ജനാധിപത്യ പ്രക്രിയയെ കൊണ്ടുവരുന്നതാണ് ത്രിതല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സവിശേഷത. അതുകൊണ്ട് വളരെ പ്രാദേശികമായി തന്നെ അതിൻ്റെ പ്രതീതികളും അറിയപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൺവെൻഷനിലായി നമുക്ക് മനസ്സിലായിട്ടുള്ള രാഷ്ട്രീയ അതിർത്തികൾ അപ്പുറത്തേക്ക് പലപ്പോഴും ഇതിൻ്റെ സഞ്ചാരം നടക്കാറുണ്ട്. അജിം ഷാ പലപ്പോഴും അങ്ങനെ നടക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചില വാർഡുകളിൽ വ്യത്യസ്തമായി ഇതുവരെ ഇല്ലാത്ത മുന്നണി ബന്ധങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചില സ്വതന്ത്രരായ വ്യക്തികൾ ചേർന്ന് ഒരു പുതിയ ഒരു മുന്നണി പോലുള്ള സാധനങ്ങൾ രൂപപ്പെടുത്തും. ഇതെല്ലാം തന്നെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് കോൺഗ്രസ്സുകാരുടെ കണ്ടത് വളരെ വിപുലമായുള്ള ധാരണകൾ ഞാൻ ഇതിനകത്ത് സ്വരൂപിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 75,549 പേർ മത്സരരംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പിൻവലിക്കാനൊന്നും കഴിയില്ല, ഇത്രയും പേരുണ്ട്. നേരത്തെ ഷഫീർ പറഞ്ഞ മാതിരി 21,000-ൽ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന്. അങ്ങനെ വരുമ്പം ഈ നിലവാരത്തിലുള്ള മാറ്റങ്ങളും മറിച്ചിലുകളും ഉണ്ടാവുക സ്വാഭാവികം. പ്രാദേശിക നിലവാരത്തിൽ മുന്നണി സങ്കല്പങ്ങൾ മാറി അപ്പുറത്തേക്കും ഇപ്പുറത്തും ആളുകൾ സഞ്ചരിക്കുന്നതും സ്വാഭാവികം. എന്നാൽ ഇത്തവണ 2-3 കാര്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, താങ്കൾ സൂചിപ്പിച്ചതുമാതിരി തന്നെ KPCC ഓഫീസിലേക്കുള്ള ഉപരോധം അതുകൊണ്ട് തീർന്നില്ല. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ആളുകൾ ജാഥ നടത്തുന്നു, അതുകൊണ്ട് തീർന്നില്ല. ഓഫീസിനകത്തേക്ക് വീടും ഉപരോധിച്ചില്ല എന്ന് ജാഥ നടത്തി. അതേമാതിരി തന്നെ അത് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നു പാർട്ടി നേതൃത്വം. കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത്?
2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യമായി 70% സീറ്റ് കരസ്ഥമാക്കി ആ പകുതിയിൽ കൂടുതൽ സീറ്റ് കരസ്ഥമാക്കുന്ന മുൻകൈ നേടുന്ന ഒരവസ്ഥ കോൺഗ്രസിനുണ്ടായി. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല കേരളത്തിൽ, ഐക്യ കേരളത്തിൽ. 10-ലെ ആ വിജയം, 11-ലെ അസംബ്ലിയിലെ വിജയം, 12-ലെ പാർലമെൻറ്റിലെ വിജയം, അത് കഴിഞ്ഞ് പിറമം മുതൽ അരുവിക്കര വരെ തോൽക്കാൻ നടത്തിയ വിജയത്തിൻ്റെ യാത്ര, ഈ യാത്രകൾ വലിയ തരത്തിലുള്ള വ്യാമോഹങ്ങൾ ഒരുപക്ഷെ ഷഫീർ നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ സീറ്റുകൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടാം. അങ്ങനെ ഒരു വ്യാമോഹിതമായ ഒരു ജനതയുടെ സഞ്ചാരമായി വേണം ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് കാണുന്ന ഒരു ഈ പടലപ്പിണക്കങ്ങളുടെ ആധിക്യം. ആധിക്യത്തെക്കുറിച്ച് ഞാൻ പറയുന്ന അച്ചടക്ക നടപടി എടുക്കുന്നിടത്തേക്ക് കെ പി സി സി നീങ്ങുന്ന നിലവാരത്തിലുള്ള ആധിക്യം ഇത്രത്തോളം ശക്തമായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതാണ് ഒരു പക്ഷേ പരിശോധിക്കേണ്ടി വരുന്ന ഘടകമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഷഫീർ, ഒരു സംശയം, അതായത് നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് നൽകുന്ന ചിഹ്നം എന്താണ്? ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് അതായത് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ട ചിഹ്നം തന്നെയാണ് കൊടുത്തിരിക്കുക. രാമുവിന്റെ ചിഹ്നം എന്താ? രാമുവിന്റെ ചിഹ്നം അല്ല, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? അവിടുത്തെ പ്രശ്നം തിരുവനന്തപുരം ഡി സി സി, അതാണല്ലോ അജിം ഷാ പറഞ്ഞ. അതായത് ഷഫീർ, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടി തദ്ദേശമായതുകൊണ്ട് അതായത് ഡി സി സി പ്രസിഡന്റിന്റെ ലെറ്റർ പാഡ് മോഷ്ടിച്ച് വിമത സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നം ലഭിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടില്ലേ? പരാതി കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പറയൂ. അവിടെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം, അവിടെ ഡി സി സി മെമ്പറും കട്ടക്കോട് ഇവിടെ പിന്നെ കട്ടക്കോട് ബാങ്കിൻ്റെ പ്രസിഡന്റുമായ ശ്രീ സീനിയർ നേതാവ് സുബ്രഹ്മണ്യനെ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ജില്ലാ സമിതിയിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് പേരുകളെ ചൊല്ലി അതിനകത്ത് തർക്കം വന്നു. തർക്കം വന്നപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ പിന്നെ താലൂക്ക് തല നേതൃത്വ സമിതി ചിഹ്നം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയൻസ് അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ജില്ലയിലെ ഇപ്പോഴും പറയാം ആ ചിഹ്നം അനുവദിച്ചതിൽ ചില സാങ്കേതികമായ പെശകൾ ഉണ്ടെന്ന് വെച്ചാൽ, സാങ്കേതികമായിട്ടെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജില്ലാ സമിതി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കപ്പെടുന്ന ജില്ലാ സമിതി സ്ഥാനാർത്ഥിയാക്കിയ ആളിനെ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതികൾക്ക് മാറ്റേണ്ടി വന്നു. സംസ്ഥാന സമിതിക്ക് മാറ്റുമ്പോൾ ജില്ലാ സമിതി തിരഞ്ഞെടുക്കപ്പെട്ട ആള് ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള സുബ്രഹ്മണ്യനാണോ? അല്ല, പിന്നെ അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാന നേതൃത്വവും ഡി സി സിയും തിരഞ്ഞെടുത്തിരിക്കുന്നത് രാമുവിനെയാണ്. രാമുവിനാണ്. രാമുവിന് ചിഹ്നം കൈപ്പത്തിയാണോ? രാമു, അതാണ് ഞാൻ പറഞ്ഞത്, സാങ്കേതികത്വത്തിന്റെ പേരിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഷഫീർ, എന്ത് സാങ്കേതികത്വം? ഇന്ത്യയിലെ ഒരു പാർട്ടി, പ്രമുഖ പാർട്ടിയല്ലേ നിങ്ങൾ? കോൺഗ്രസിന്റെ സംവിധാനത്തിന് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു വിദ്യാർത്ഥിയുടെ എസ് എസ് എൽ സി പോലെയാണ്? രാഷ്ട്രീയ അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ്. നിങ്ങൾ പഞ്ചായത്ത് ഏറ്റവും വലിയ രഹസ്യം ഇരിക്കുന്ന സ്ഥലം അവിടെ അവിടെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കുന്നില്ല, എന്ത് സാങ്കേതികം? ജനങ്ങളോട് പറയൂ. ജനങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം തന്നെ താലൂക്ക് തല നേതൃത്വ സമിതി തിരഞ്ഞെടുക്കപ്പെട്ട പേരിന് ചിഹ്നം അനുവദിക്കുന്നതിന്റെ പ്രൊസീജിയർ നടന്നിരുന്നു. അതിനുശേഷമാണ് ചില തർക്കങ്ങളുടെ പേരിൽ സംസ്ഥാന തലത്തിലേക്ക് ആ ചർച്ച നീണ്ടുപോയത്. അപ്പോഴേക്കും ചിഹ്നം നടത്താനുള്ള നടപടികൾ ആ പ്രാദേശിക നേതൃത്വം പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് അതിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹത്തിന് അവിടെ മത്സരിപ്പിക്കാൻ കഴിയാതെ വന്നു. അപ്പോഴേക്കും ചിഹ്നം അനുവദിച്ചു പോയി. ഔദ്യോഗികമായി തിരുവനന്തപുരം ഡി സി സി പറഞ്ഞു, ചിഹ്നത്തിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന പ്രശ്നമില്ല, അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനും അവിടുത്തെ പിന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. യു ഡി എഫും കോൺഗ്രസ് പ്രവർത്തകരും ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഔദ്യോഗികമായിട്ട് ഡി സി സി പ്രഖ്യാപിച്ചത് ആരാണോ അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അവിടുത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടെ നമുക്കറിയാം. ചിഹ്നമല്ല, അവിടെ ചിഹ്നം മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ചിഹ്നം മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷഫീർ, കോൺഗ്രസ്, ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളിൽ എങ്ങും ഇത്തരം കാര്യങ്ങളെ കേട്ടില്ല. ശ്രീ ശ്രീ ജോൺ തോമസ്, നിഷ്പക്ഷമായ നിരീക്ഷണം, സാങ്കേതികമായ പിഴവുമായി ബന്ധപ്പെട്ട് കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് നഷ്ടമാകുന്ന സ്ഥിതി വിശേഷത്തെ ഈ രീതിയിലാണോ വിശേഷിപ്പിക്കാനാകുന്നത്? എങ്ങനെ? കൗതുകം, അവിടെ എന്തോ പാർട്ടിക്ക് ചില പാളിച്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷഫീർ പറയുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷേ ഔദ്യോഗികമായിട്ട് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥിയുടെ പേര് വിവരം അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക നേതൃത്വം ഷഫീർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിനുവേണ്ടി നീങ്ങി എന്നുള്ളതാണ്, അതായിരിക്കും ഷഫീർ പറഞ്ഞത്. ഞാൻ സമ്മതിക്കുന്നു, വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു, ഞാൻ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചോളം, അതിൻ്റെ ചിഹ്നം അനുവദിക്കാൻ അവകാശം ഉള്ളത് ജില്ലാ
കോൺഗ്രസ് നേതൃത്വത്തിലാണ്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം. സി പി എമ്മിനാണോ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിനായിരിക്കും. പക്ഷേ ഇവിടെ ജില്ലാ നേതൃത്വമാണ് ചിഹ്നം അനുവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് ജില്ലാ നേതൃത്വം തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതല്ല. അവിടാണ് കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞത് ഷഫീർ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിനാണ് പിഴവ് പറ്റിയ, പ്രാദേശിക നേതൃത്വത്തിനല്ല. ഒരു പക്ഷേ പ്രാദേശിക നേതൃത്വം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ചിഹ്നത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിഹ്നം കൊടുക്കേണ്ടത് ജില്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്, ഡി സി സി ആണ്, അല്ലെ ചുമതലപ്പെടുത്തേണ്ട വ്യക്തിയാണ്. പക്ഷേ അതിനു മുമ്പിട്ട് തന്നെ ചിഹ്നം അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക, ഔദ്യോഗികമായി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ചിഹ്നം കൊടുക്കാൻ ശ്രമിച്ച എങ്ങനെ? അപ്പോൾ ഇതൊന്നും പാലിക്കാതെ ഒരു എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക അല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പാലിക്കേണ്ട പ്രാഥമിക പാഠങ്ങളെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ലാതെയാണ്. ഇവിടെ ചർച്ചയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. തിരുവനന്തപുരം നഗരസഭയിൽ നടന്നേക്കുന്നൊരു വിഷയം, സീറ്റ് വിഭജനം ഘടകകക്ഷികളുമായി നടത്തി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 3 സീറ്റ് അനുവദിച്ചു, അതിലൊന്ന് പട്ടം, പ്രധാനപ്പെട്ട പട്ടം വാർഡാണ്. പട്ടം വാർഡിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് കെ പി സി പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നു. അവസാനം എന്താ സംഭവിച്ചത്? അവിടുത്തെ സീറ്റിലേക്ക് കോൺഗ്രസിന് ഔദ്യോഗികമായ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു. അവിടെ യഥാർത്ഥത്തിൽ യു ഡി എഫ് സീറ്റ് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ്. ആ സീറ്റ് പിൻവലിച്ചുകൊണ്ട് മറ്റൊരു സീറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും 3 സീറ്റേ ഉള്ളൂ. മാണി ഗ്രൂപ്പിന് 3 സീറ്റ് മാത്രം അനുവദിച്ചിരിക്കുന്നു. ആ 3 സീറ്റുകളിലൊന്ന് പട്ടമാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും മറുപടി ഞാൻ പറയാം. എന്നറിയോ, ഇപ്പൊ ഞങ്ങള് ബഹുമാനായ ശ്രീ കെ പി സി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള അവകാശം കമ്മിറ്റികളെക്കാൾ കൂടുതൽ താഴോട്ട് വിട്ടു എന്ന് പറഞ്ഞാൽ വാർഡുകളിൽ ഇപ്പോൾ പട്ടം വാർഡിൻ്റെ വിഷയം പറഞ്ഞല്ലോ. പട്ടം വാർഡിൽ കെ പി സി പ്രസിഡന്റ് വസതി ഇരിക്കുന്ന പട്ടം വാർഡിലെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാനുള്ള അവകാശം കെ പി സി പ്രസിഡന്റ് എടുത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവിടുത്തെ ജനങ്ങൾക്ക് വിട്ടു, അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വിട്ടു. അവർ ഒരു പേര് കൊണ്ടുവന്നു. ആ പേര് കൊണ്ടുവന്നപ്പോൾ മുകളിൽ ഇക്വേഷൻ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ആ വാർഡ് കേരള കോൺഗ്രസ് മാണിക്കായി പോയി. അവസാനം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളും അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം അത് പാടില്ല, അത് അനീതിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടി അവിടെ നിശ്ചയിച്ച ജനങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തു. കേരള കോൺഗ്രസ് മാണിയെ ആ വികാരം യഥാവിധി അറിയിച്ചിട്ടുണ്ട്. മാണി സാറിനെ കെ പി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് ഈ കാര്യം ഇടതുപക്ഷോ ഞങ്ങളുടെ കൂടെ ഇരുന്ന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ 19 സീറ്റുകൾ ഉണ്ടായിരുന്ന സി എം പി എം പി രാഘവന്റെ പാർട്ടിയെ അത് പിളർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിൽ കഴിഞ്ഞ അരുവിക്കര തിരഞ്ഞെടുപ്പുമായിട്ട് ഇടതുപക്ഷത്ത് പോയി. ഇന്ന് അതിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ സുഗുണൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്ന് അറിയോ? അന്ന് ഞങ്ങൾക്ക് തന്ന 19 പോട്ടെ, ഞങ്ങൾക്ക് അനുവദിച്ച 2, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 1. എന്നിട്ടോ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അനുവദിച്ച ആറ്റിങ്ങലിലെ മുനിസിപ്പൽ സീറ്റ് അത് സി പി എം എടുത്തു, പ്രാദേശിക നേതൃത്വം എടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് തത്വത്തിൽ ഒന്നേ ഉള്ളൂ. ഇത് പറഞ്ഞതാരാ? എം വി രാഘവന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പറഞ്ഞു തന്നോട്ടെ അതും കൂടെ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഞാൻ നേരത്തെ പ്രവതികരിക്കാത്തത് സി എം പിയുടെ ഇഷ്യൂ ഞാൻ പ്രവതികരിക്കാത്തത് ഇതൊക്കെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലെ ആയിരക്കണക്കിന് പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പട്ടം വാർഡിന്റെ കാര്യത്തിൽ ഷഫീർ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്? ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ താമസിക്കുന്ന ഭാഗം ഉൾപ്പെടുന്നതാണ് പട്ടം വാർഡ്. അവിടെ സീറ്റ് വീതിച്ചു കൊടുക്കുന്നതിന് മുമ്പിട്ട് പറയാമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മാണി ഗ്രൂപ്പിന് കൊടുത്ത സീറ്റല്ല പട്ടം, അവരുടെ സിറ്റിംഗ് സീറ്റല്ല, അവരുടെ ശംഖുമുഖം സീറ്റിന് പകരം കൊടുത്തതാണ് പട്ടം. അപ്പോൾ ജില്ലാ നേതൃത്വത്തിന് പറയാമല്ലോ, ചർച്ച നടത്തിയവർക്ക് പറയാമല്ലോ, പട്ടം വാർഡ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, കെ പി സി പ്രസിഡന്റ് താമസിക്കുന്ന ഭാഗമാണ് അല്ലെ, കെ പി സി ഓഫീസ് ഉള്ള ഭാഗമാണ് എന്നൊക്കെ പറയാമല്ലോ. ഓരോ ന്യായങ്ങൾ അവിടെ അല്ല, അവിടെ എനിക്ക് പരാതിയില്ല. കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് നിങ്ങളുടെ സിറ്റിംഗ് കൗൺസിലർ റിബലാണ്, വിഴിഞ്ഞത്ത് നിങ്ങളുടെ സിറ്റിംഗ് കൗൺസിലർ റിബലാണ്, മഹേശ്വരൻ നായർക്ക് റിബലുണ്ട്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ. എന്തിന് നമ്പിയത്തിന് നാളെ വരെ താക്കീത് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് കോഴിക്കോട് നമ്പിയത്തിന്. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയും അതിന് ഉത്തരം. പട്ടിക പുറത്തുവിടാം. തിരുവനന്തപുരം ജില്ലയിൽ
തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ വരുന്ന തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ പുളിച്ചാമരയിൽ ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ശ്രീ ബിജു ചെറ്റച്ചൽ ബിജു തീർച്ചയായും അതിന്റെ ഉത്തരം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറയും. പക്ഷെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ചിത്രം ഇതാണ്. പ്രശ്നമില്ല, ആ ചിത്രം വെക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സംഘടന ഭാവമല്ല, മറിച്ച് ഒരു മതേതര പ്രശ്നം. ഒരാഴ്ച അങ്ങോട്ട് കഴിയട്ടെ, ഈ റിബലുകളെല്ലാം അപ്രസക്തമാവുകയും ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് വരികയും ചെയ്യും. നിങ്ങൾ കണ്ടോ? ഒരു സംശയവും വേണ്ട, കണ്ടോ? തീർച്ചയായും ചർച്ച അതിന്റെ രണ്ടാമത്തെ ദിശയിലേക്ക് കടക്കുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഷഫീർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഭരിക്കേണ്ടവർ തമ്മിൽ ഇത്തരത്തിലൊരു ഭിന്നതയുണ്ട്. അത് എല്ലാ മുന്നണികളിലുമുണ്ട്, ഇടതുപക്ഷത്തിലുമുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയിലുമുണ്ട്. ഒരുപക്ഷെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വളരെ വിശാലമായ പല തലങ്ങളിലായി ആ ഭിന്നത ഭയങ്കരമായി മറനീക്കി പുറത്തെത്തുന്നു. ഇടതുപക്ഷത്തിന് താരതമ്യേന അത് കുറവായിരിക്കും. പക്ഷേ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് അധികാരമെത്തുന്നതിൻ്റെ ഏറ്റവും സൂക്ഷ്മ തലമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതിൽ ഇത്തരം ഭിന്നതകൾ നമ്മെ ഭരിക്കുന്നവർക്കുണ്ടായാൽ അതിനെ ആ രീതിയിലാണോ കാണേണ്ടത്? മറ്റെന്തെങ്കിലും മാനങ്ങൾ അതിനുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരത്തെ ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുമാതിരി ജനാധിപത്യത്തിനെ ഗ്രാസ് റൂട്ടിൽ എത്തിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വലിയ അനുകൂല ഘടകമാണത്. ജനങ്ങളെ പൊളിറ്റിസൈസ് ചെയ്യുന്നു, ഇത്രത്തോളം പൊളിറ്റിസൈസ് ചെയ്യുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഇത്രത്തോളം പൊളിറ്റിസൈസേഷൻ നടക്കുന്ന അത്തരം ഒരു പ്രക്രിയ വേറെയില്ല. ആ ഒരു ഗൗരവത്തിൽ ഒരു പക്ഷേ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഇത് കാണുന്നുണ്ടോ എന്ന് സംശയം. നാം പരിശോധിക്കേണ്ടത് തദ്ദേശ ഈ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആവിർഭാവത്തിന് ശേഷം പദ്ധതി പണം തന്നെ ചിലവഴിക്കാനുള്ള വലിയ അവകാശങ്ങളും പണം എത്തുന്ന ഒരവസ്ഥയും ഒക്കെ സംജാതമായി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ പുതുമയായി തോന്നി, ഈ തെരഞ്ഞെടുപ്പിൽ പുതുമയായി തോന്നിയൊരു കാര്യം, ഒരു പക്ഷേ ജോൺ തോമസും നമ്മൾ ഷഫീറും ഒക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ മേയറിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇന്നയാളായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് ആദ്യമേ പറയുക. ഇപ്പോൾ സുരേഷ് പിന്നെ കോൺഗ്രസിൻ്റെ നമുക്കറിയാവുന്ന പാജി സുരേഷ് കുമാറുണ്ട്, അദ്ദേഹം പിന്നെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയാകുന്നോ അല്ലെന്നോ കേട്ടിരുന്നു. ഇവിടെയും അങ്ങനെ രണ്ട് മുന്നണികളും അത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. വലിയ വാർത്തയായി മാറുന്നു ബി ജെ പി ജയിച്ചാൽ ഇതാരായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കോർപ്പറേഷനുകൾക്കും ചെയർമാനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം നമുക്കിതിനൊപ്പം വായിച്ച് മനസ്സിലാക്കേണ്ടത് വലിയ നിർമ്മാണ അടിസ്ഥാനതല രംഗത്തെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ കോർപ്പറേഷനുകൾക്ക് നടക്കുന്ന കാലഘട്ടത്തിലാണ് വൻതോതിൽ തർക്കങ്ങളും ഈ മേയറെ മുൻനിർത്തി. നമ്മൾ ഇടയ്ക്ക് കഴിഞ്ഞു പത്മജ എറണാകുളത്തെ മേയറാകും, കൊച്ചിൻ മേയറാകും, അതിനും ആ സ്ഥാനാർത്ഥിയായിരിക്കും, ഒപ്പം തന്നെ ലാലി വിൻസെൻ്റ് മത്സരിക്കുന്ന രംഗത്ത് വരുമെന്നൊക്കെ. ഈ അർത്ഥത്തിൽ മേയറെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു പുതുമയൊക്കെ വരുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തി കൊണ്ടല്ല, മറിച്ച് മറ്റെന്തോ ഘടകങ്ങൾ വൻതോതിൽ പണസമാഹരണം നടക്കാനിടയുള്ള സ്ഥലങ്ങളിൽ വലിയ നിലവാരത്തിൽ ഈ വടംവലികളും അതിൻ്റെ തന്നെ ഉള്ളുവലികളും ഒക്കെ നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നുവോ എന്ന സന്ദേഹം ഇത്തവണ നമുക്ക് കൂടുതൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി കോൺഗ്രസ്സുകാർക്ക് ആകെ ലഭിച്ച ആദ്യ അവസരം 70% വിജയം ഉണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആ വിജയം ഉറപ്പിക്കാൻ പാകത്തിൽ അവർക്ക് സംഘടനാപരമായോ ഭരണപരമായോ ശക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ അത്തരത്തിലൊരു ജയ സാധ്യത കാണുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല അത്തരം ഒരു സാധ്യത ഇല്ലാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ ഡിസെൻഷൻ. ഏറ്റവും വലിയ ഡിസെൻഷൻ കോൺഗ്രസിനാണ് സംഭവിച്ചത്. ഇടതുപക്ഷം എങ്ങനെയൊക്കെയോ അത് പരിഹരിച്ചു പോകുന്നു, വയലാറിലടക്കം 11 മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സൗഹൃദ മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ പ്ലെയിനിൽ അത് കുറഞ്ഞാണ് നിൽക്കുന്നത്. ബി ജെ പിയിൽ തീരെയില്ല, കാരണം വിജയപ്രതീക്ഷ അവർക്ക് തീരെയില്ല. ആ അർത്ഥത്തിൽ ഒരു വലിയ നിലവാരത്തിലുള്ള അഴിമതിയുടെ അന്തരീക്ഷത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക പോലും ഇത്തവണ കൂടുതലായി ജനിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഈ ഭൂരിപക്ഷ ഭരണത്തിന് കീഴിൽ എന്ന കാര്യം കൂടി ഇത്തവണ പരിശോധിക്കപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഷഫീർ ആ പറഞ്ഞു നിർത്തതിൽ ഒരു വലിയ രാഷ്ട്രീയ നയമുണ്ട്. അതായത് ഈ അന്തഃഛിദ്രങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ നയം എന്നത് വളരെ പ്രസക്തമാണ്. അതായത് ഇത് കേവലം അടിത്തട്ടിലുള്ള ഭിന്നത മാത്രമല്ല എന്ന് ഒരു ഉദാഹരണം. പാണക്കാട് ഹൈദരലിക്ക് ഇന്ന് പറയേണ്ടി വന്നു ലീഗില്ലാതെ കോൺഗ്രസ് ഭരിക്കുന്നത് ഒന്ന് കാണാമെന്ന്. അത്രയേറെ
അവരെ അസ്വസ്ഥമാക്കുന്നു. മലബാറിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ജില്ലയ്ക്ക് പുറത്തേക്ക് ലീഗുമായി കൊല്ലമടക്കം ലീഗ് ഭിന്നിച്ചു നിൽക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥിതിയും പട്ടത്തൊതുങ്ങുന്നതല്ല. അത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്നത് എന്ത്? അടിത്തട്ടിൽ ലീഗുമായുള്ള കൂട്ടിക്കെട്ടാണ് മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടിനോ പുറത്ത് നിങ്ങളുടെ വിജയത്തെ ബാധിക്കുന്നത്, നിങ്ങളെ പരാജയപ്പെടുത്തുന്നത്. അത്തരത്തിൽ ചില സാമൂഹിക അസന്തുലിതാവസ്ഥ ലീഗുമായുള്ള കൂട്ടുകെട്ടിലുണ്ട്. ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ഒരു ധാരണ കോൺഗ്രസ്സിനുള്ളത് കൊണ്ടാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയും ഒരു മാനമുണ്ട്, രാഷ്ട്രീയ നയം മാറ്റേണ്ട മാനമാണോ അതൊക്കെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അജിം ഷാ, ഞാനൊരു കാര്യം പറയാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടത്തിൻ്റെ തെരഞ്ഞെടുപ്പോട് കൂടി എന്നും യു ഡി എഫ് തകരാനൊന്നും പോകുന്നില്ല. ഇതിനേക്കാൾ ശക്തമായ ഐക്യത്തോടു കൂടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ പരാജയപ്പെടുമെന്ന് ഉറപ്പാക്കി പറയട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. രണ്ട്, എന്തുകൊണ്ടാണ് യു ഡി എഫിൽ കുറച്ച് കൂടുതൽ സീറ്റ് തർക്കം വന്നത്? ഞങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ പിന്നെ വളർച്ച പരിടിച്ച സി പി ഐ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്കതല്ല. മുസ്ലിം ലീഗ് ആയിരുന്നാലും കേരള കോൺഗ്രസ് മാണി ആയിരുന്നാലും ജേക്കബ് ആയിരുന്നാലും പിന്നെ അതുപോലെ തന്നെ സി എം പി ആയിരുന്നാലും ജെ എസ് എസ് ആയിരുന്നാലും ഒന്നാണ്. ഇതിനേക്കാളുപരിയായിട്ട് ശ്രീ എം പി വീരേന്ദ്രകുമാർ നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം, ആർ എസ് പി ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നു. സ്വാഭാവികമായിട്ടും അവരെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് അല്പം കുറവുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ സത്യമാണ്. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അല്ല, പറയട്ടെ, അതുകൊണ്ടാണല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഘടകകക്ഷികളുടെ എണ്ണം ഞങ്ങളിൽ വളരെ കൂടുതലാണ്. എന്നാൽ അപ്പുറത്ത് സി പി ഐ മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ജനബന്ധമുള്ള മറ്റു പാർട്ടികൾ. രണ്ട്, ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ ഒരു വാർഡിൽ തന്നെ ഒരാളെ നിർത്തുമ്പോൾ നാല് പേര് പിണങ്ങാനുണ്ട്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന കാരായി രാജ ചന്ദ്രശേഖരനെയും കാരായി രാജനെയും കൊണ്ടുവരണം. അതുപോലെ തന്നെ ഷുക്കൂർ വധക്കേസിലെ പ്രകാശനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മത്സരിപ്പിക്കേണ്ട ഗതികേട് ഇടതുപക്ഷനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷത്ത് നിൽക്കുന്ന നിരവധി ആളുകൾ ഉണ്ടപ്പോൾ അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോണ്ടാകുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്ത് പാർട്ടിയിലെ മുന്നണിയിലോ ഒരു പ്രതിസന്ധിയും ഇല്ല. ഷഫീർ, കെ പി അനിൽകുമാറിന്റെ സഹായിയായ ഒരു വ്യക്തിയെ നൽകാൻ, സ്ഥാനാർത്ഥിത്വം നൽകാനായി കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശിച്ചു. കെ സി അബു പുസ്തകത്തിൽ, ആ ബുക്കിൽ എഴുതി വെച്ചു, ആധികാരികമായി പറയാനാകും, എഴുതി വെച്ചു കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് എന്ന് എഴുതി ഷഫീർ ഇത് ഉയർത്തുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം. ബഹുമാനായ ശ്രീ പിണറായി വിജയൻ സഖാവ് ഞങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാ. അദ്ദേഹം എവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഈ കാരായി രാജന്റെയും കാരായി ചന്ദ്രശേഖരന്റെയും ഉൾപ്പെടെ, അതുപോലെ തന്നെ പ്രകാശന്റേത് ഉൾപ്പെടെ, ഷുക്കൂർ വധക്കേസിലെ പ്രതികളുടേത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വത്തിന്റെ പിറകിൽ ബഹുമാനായ പിണറായി സഖാവിനും ബഹുമാനായ കോടിയേരി സഖാവിനും പങ്കാളിത്തമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ പി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ജനപക്ഷ പ്രവർത്തകന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ശുപാർശ ചെയ്താൽ അതിലെന്താണ് സാങ്കേതികമായി നിയമപരമായി ന്യായപരമായി ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ തിരുത്താനുള്ള ശക്തിയും തിരുത്താനുള്ള ബോഡിയാണ് കെ പി സി സി. അതനുസരിച്ച് തിരിയണം, അതനുസരിച്ച് തിരിഞ്ഞില്ല താഴെ തട്ടിൽ. അങ്ങനെ തിരിയാത്തതാണ് നിങ്ങളുടെ സംഘടനാ മികവിൽ. ഒരു കാര്യം പറയാം, കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിബൽ ശല്യം ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷം നിരീക്ഷിക്കുന്ന പോലുള്ള റിബൽ പ്രശ്നം ഇടതുപക്ഷമല്ല. ഇടതുപക്ഷത്തിന്റെ കാര്യം അവർ പറയട്ടെ, ഞങ്ങളല്ല പറയണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കെട്ടുറപ്പിന് ഒരു തകരാറുമില്ല. പിന്നെ ചില സൗഹൃദ മത്സരങ്ങൾ വന്നിട്ടുണ്ട്. സൗഹൃദ മത്സരം നിശ്ചയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തേ? ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബഹുമാന്യ കെ പി സി പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കെ മാണി സാറിനെയും വിളിച്ചു അടുത്തിരുത്തി സൗഹൃദ മത്സരത്തിന് പോലും ഒരു മാൻഡേറ്റ് നിശ്ചയിച്ചു. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളുമായിട്ട് സഖ്യം കൂടാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുക, സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ സ്വന്തം നാടായ സ്വന്തം നാട്ടിൽ അഴിയൂർ, കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിലെ ഒന്നാമത്തെ വാർഡിൽ, പന്ത്രണ്ടാമത്തെ വാർഡിൽ, പതിനാറാമത്തെ വാർഡിൽ, പതിനെട്ടാമത്തെ വാർഡിൽ, അതിന് പക്ഷേ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഒന്നാമത്തെ വാർഡിൽ, പന്ത്രണ്ടാമത്തെ വാർഡിൽ, പതിനാറാമത്തെ വാർഡിൽ, പതിനെട്ടാമത്തെ വാർഡുകളിൽ അറിയോ, ആ വാർഡുകളിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല. അവിടെ എസ് ഡി പി ഐക്ക് പരോക്ഷമായി പിന്തുണ കൊടുക്കുകയാണ് ചന്ദ്രശേഖരന്റെ പാർട്ടിയെ തോൽപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ മുന്നണിക്കകത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടല്ലാതെ ഒരടവ് നയവും ഞങ്ങൾക്കില്ല. എന്നാൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ എസ് ഡി പിയുമായിട്ട് അഴിയൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ സഖ്യമുണ്ടെന്ന് പുതിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരസ്യമായ കാര്യം ഞാൻ എണ്ണി പറഞ്ഞല്ലോ, വാർഡുകൾ ഉൾപ്പെടെ എണ്ണി പറഞ്ഞല്ലോ. പറയട്ടെ, മറുപടി സി പി എം മറുപടി പറയട്ടെ. ഈ പറഞ്ഞ വളരെ സൂക്ഷ്മ രൂപത്തിലുള്ള ധാരണകൾ എനിക്കില്ല അക്കാര്യത്തിനകത്ത്. എങ്കിൽ പോലും ഇപ്പം ടി പി ചന്ദ്രശേഖരന്റെ മുൻനിർത്തി ഉണ്ടായിരിക്കുന്ന ആർ എം പി
ആർ എം ബിയുടെ വിജയസാധ്യതയെ സംബന്ധിച്ചും അപ്പോൾ അത്തരം സംഭവഗതികൾ വരുമ്പോൾ ആ പ്രദേശങ്ങളിലെ ഈ രാഷ്ട്രീയ ഐക്യ അടവുപരമായ നയങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. എന്നാൽ രാഷ്ട്രീയമായി എസ് ഡി പി ഐയോ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടോ ലീഗ് ആയി തന്നെയോ ഒരു നിലവാരത്തിലുള്ള ഐക്യവും ഉണ്ടാക്കില്ല എന്ന് സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ അല്ലാതെ വരുന്ന, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച വാർഡുകളുടെ സവിശേഷത കൊണ്ട് വരാവുന്ന ചില ഏറ്റിറക്കങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അത് ഒഴിവാക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ ഒരു നടപടിയിലേക്ക് ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നിടത്തേക്ക്, കെ പി സി സി എത്തിയതുമാതിരി ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലവാരത്തിലുള്ള അച്ചടക്ക രാഹിത്യത്തിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടില്ല. ഒന്ന്, മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധിപ്പിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഷഫീർ, രണ്ട് പാർട്ടികൾ കൂടുതലായി വരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ വീതം വയ്ക്കുന്നതിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാകും. അതേ സംബന്ധിച്ച് ഇനി വലുതായിട്ട് വിഷമിക്കേണ്ട, ആർ എസ് പിയും ജെ ഡി യുവും ഒക്കെ പുനഃപരിശോധന നടത്തുന്നുണ്ട്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയാപജയങ്ങൾ മുന്നണി സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ മാറ്റുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പുതിയതായി ജെ ഡി യുവിനും ആർ എസ് പിക്കും ഗൗരവതരമായി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു മാറ്റം ഒരുപക്ഷെ ഈ നടക്കുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റങ്ങളുടെ സൂചനകളാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് രാഷ്ട്രീയമായും നിരീക്ഷിക്കപ്പെടുന്നു. തീർച്ചയായും ചർച്ച അതിൻ്റെ മറ്റൊരു ദിശയിലേക്ക് കടക്കുമ്പോൾ ഷഫീർ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതായത് താങ്കൾ നേരത്തെ എൽ ഡി എഫിലെ കാര്യം സൂചിപ്പിക്കുന്നു, പക്ഷേ യു ഡി എഫിലാണ് വളരെ മൂർച്ഛിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാകുന്നത് പറയാനാകുന്നത് എന്നതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ പ്രശ്നം മുമ്പോട്ട് വെച്ചത്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് വന്നതാണ്, അതായത് ഇത്തരം വിമതരെ നിയന്ത്രിക്കാൻ സ്വന്തം സംഘടനാ സംവിധാനത്തിനാകുന്നില്ല എങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു അഹങ്കാരം, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ജയിച്ചാൽ അവർ അംഗീകരിക്കപ്പെടും എന്നതാണ്. ആ സംഘടനാ പ്രശ്നത്തിന് സുധീരന് മാറ്റം വരുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ കഴിയാൻ കെൽപ്പുണ്ടോ? അത് അജിം ഷാ, ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ നോംസ് ആൻഡ് കണ്ടീഷൻ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടി ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടുന്ന ഒരു കെ പി സി സമിതി വെച്ച നോംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിക്കാത്തതുകൊണ്ടാണ് അജിം ഷാക്ക് സംശയം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം റിബലായി പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിച്ച ഒരാളെയും ഇപ്രാവശ്യം കാൻഡിഡേറ്റ് ആക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ജോൺ ഏട്ടൻ അത് റിപ്പോർട്ട് ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിനെതിരായി വിമതനായി ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു വന്നു, അയാൾ പിന്നീട് കോൺഗ്രസ്സിൽ ചേർന്നു, പക്ഷെ അദ്ദേഹത്തിന് ഇപ്രാവശ്യം സീറ്റില്ല. അത് വി എം സുധീരൻ എന്ന് പറയുന്ന ജനപക്ഷ നേതാവ് എടുത്ത ശക്തമായ നിലപാടാണ്. ഞാൻ ഇപ്പോഴും പറയാം, ഒരുപക്ഷേ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വിമതന്മാർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കും അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഷഫീർ, അതിനകത്തൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വന്നു? വി എം സുധീരനെ പോലെ ഒരാൾ കെ പി സി പ്രസിഡന്റായിട്ടിരുന്നത് കൊണ്ടാണ്. എന്താണ് തീരുമാനം? ഒന്ന്, കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സീറ്റില്ല. സീറ്റില്ല. കഴിഞ്ഞ 5 വർഷം വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചെങ്കിൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റ് ഇല്ലായിരിക്കുന്നു. പക്ഷേ അടുത്ത തവണ അങ്ങനെ വരുമോ? കാര്യം അടുത്ത തവണയും വി എം സുധീരൻ ആണ് കെ പി സി പ്രസിഡന്റെങ്കിലാണ് ഇത് നടക്കുന്നത്. നാളെ നടക്കുന്നില്ല, ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഷഫീർ ഇപ്പൊ പറഞ്ഞ എന്താ, ഞങ്ങൾ അടുത്ത തവണ കൊടുക്കില്ല. അടുത്ത തവണയും ഇങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയുന്ന നേരത്തിലുള്ള ഒരു കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമെങ്കിലായിരിക്കും നടക്കുക. അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? വി എം സുധീരൻ എടുക്കാൻ കഴിഞ്ഞു. വി എം സുധീരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ ശക്തമായ നേതാവിന്റെ പിന്നെ സുഗ്രീവാജ്ഞ, ആ ആജ്ഞ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം റിബലായി നിന്ന് ഒരാൾക്കും ചിഹ്നം കിട്ടാത്തത്. പഞ്ചായത്തുകളാണ് ലീഗും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത്. സൗഹൃദ മത്സരങ്ങൾ ഇല്ലാന്ന് ഞാൻ ആദ്യം പറയില്ല. അപ്പോ അജിംഷ ചോദ്യങ്ങൾ ചോദിക്കും സാറേ, ഫാസിൽ സാറേ ചോദിച്ചോടെ. അജിംഷ പറഞ്ഞ കേട്ടതൊന്ന് കോൺഗ്രസിൽ മാത്രമേ പ്രശ്നമുള്ളൂ, കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലെ പ്രശ്നമുള്ളൂ. മിനിങ്ങാന്നല്ലേ ജനശക്തി വാരികയിൽ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ദീർഘമായ ലേഖനം ഞാൻ വായിച്ചതാണ്. സഖാവ് വി എസ് അച്യുതാനന്ദനെ നിഷേധിക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പായത് കൊണ്ട് മാത്രം ജനശക്തി വാരികയിൽ എന്റെ പാർട്ടി സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിൽ എന്നെ തള്ളിയെന്നും വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് തിരുത്തേണ്ടി വന്നത് എന്നുകൊണ്ടാ ചിത്രങ്ങളിലാണ് സി പി എം. അല്ല ഷഫീർ, അതായത് ആ തെറ്റിദ്ധാരണ നീക്കേണ്ടതുണ്ട്. അതായത്
തന്നെ പറഞ്ഞു താൻ അങ്ങനെ ഒരു വാരികയിൽ അത്തരം ഒരു അഭിമുഖം നൽകിയിട്ടില്ല. ഞാനല്ല ശ്രീ ഷഫീർ. ഷഫീർ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. അതായത് നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിഷയത്തിൽ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് താങ്കളുടെ പാർട്ടി സമ്മാനിക്കുന്നത്. അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അതിൽ അസ്വസ്ഥമാകുമ്പോൾ മറ്റു പാർട്ടിയുടെ പ്രശ്നങ്ങളല്ല, ഇതെങ്ങനെ പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരമാണ്. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന രീതിയാണ് ഷഫീർ തുടരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. തീർച്ചയായും ശ്രീ ജോൺ താങ്കളിലേക്ക്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ എന്ത്, ഇതൊക്കെ നേരിടേണ്ടി വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സംഘടനാപരമായ വിഷയങ്ങളിൽ ഇതൊക്കെ ഉയർത്തുന്ന മഹാചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ നേരിടാൻ ഇപ്പം ജോൺ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ പി സി സി പ്രസിഡന്റ് സുധീരനായിരിക്കുമ്പോൾ എന്ന് പറയേണ്ടി വരുന്നു. ഇത്തരത്തിലാണോ ഒരു സംഘടനാ പ്രശ്നങ്ങൾ നമ്മെ ഭരിക്കുന്ന പാർട്ടികൾ രൂപപ്പെടുത്തേണ്ടത്? ആ ഒരു ചോദ്യം കൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളൊരു സൂചകമായിരിക്കും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഒരളവോളം ജനങ്ങൾ എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചകമായിരിക്കും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ഇപ്പം വന്നിരിക്കുന്ന എന്താ വിഷയം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, UDF അടുത്ത എങ്ങനോ ഒരു 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 മേൽക്കൈ കഴിഞ്ഞ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട് യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും UDFനായിരിക്കും ഒരു നേട്ടം ഇവിടെ ഉണ്ടാവുക എന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു ചിന്ത പൊതുമധ്യത്തിൽ ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനിടയിലാണ് മുന്നണിയിലെ ഒറ്റക്കെട്ടെന്നുള്ള മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റ് UDF നേതൃത്വം മൊത്തവും പറയുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട UDF ഘടകകക്ഷികളുടെ ജില്ലകളിൽ കോട്ടയത്തും ഇടുക്കിയിലും മാണി ഗ്രൂപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഈ ഏറ്റുമുട്ടൽ ഒരുപക്ഷേ ഇപ്പോഴതൊരു പൊട്ടിത്തെറിയിലേക്ക് ചെന്നിട്ടില്ലെങ്കിലും ഒന്നുറപ്പാണ്, ഇന്നത്തെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും പാണക്കാട് തങ്ങളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന എന്താണ്, ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ഞങ്ങൾക്കത് പറയേണ്ടി വരും. തീർച്ചയായും വിയർക്കേണ്ടി വരും, വെള്ളം കുടിക്കേണ്ടി വരും ഷഫീർ. തീർച്ചയായും എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് പറയണം. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ മാത്രമാണ്, നേരത്തെ ഷഫീർ പറഞ്ഞു കോൺഗ്രസിൽ മാത്രമാണ്, കോൺഗ്രസിൽ മാത്രമല്ല, അല്ലെ UDF മാത്രമല്ല, എല്ലായിടവും തർക്കങ്ങളുണ്ട്. പക്ഷേ ഈ തർക്കങ്ങളിൽ പെട്ടെന്ന് തന്നെ ഇവിടെ UDFൽ മാത്രമാണ് എന്ന പ്രതീതി വളർന്നിരിക്കുന്നു. അതാണ് ആ സംഘടനാ സംവിധാനത്തെ ആ വിമതത്വം കീഴടക്കി എന്നതാണ് പ്രശ്നമായി വരുന്നത്. അല്ല പക്ഷം പിടിക്കുക, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉയർത്തുന്ന രാഷ്ട്രീയങ്ങൾ അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ ഒക്കെയും ചർച്ച ചെയ്യപ്പെടുകയാണ്. സംഘടനയെ കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളെ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ വിമതത്വം വളരാമോ എന്ന ചോദ്യമാണ് ന്യൂസ് ആൻഡ് വ്യൂസിൽ അവസാനമായി ചർച്ചയ്ക്കൊടുവിൽ മുമ്പോട്ട് വെക്കുന്നത്. എല്ലാ പാർട്ടിക്കും മുന്നിലേക്കും.